ne li achare? Sreeni onnu vilikkamo? Aa vilikkan teacher, njan vilichukondirikkunnu. Aa enna namukku thodanga. Oru webinar alle. Veru sir. Sir appo evada nda varune? Kodunnu. टीचर इप्पो ഞാൻ പറഞ്ഞു കേൾക്കുന്നല്ലോ നേരത്തെ ഇരിക്കണ്ടോ പ്രോജക്റ്റ് ആ കേൾക്കുന്നുണ്ട് സാർ കേൾക്കുന്നുണ്ട് ഇപ്പോ വീഡിയോ ഓക്കേ ഓക്കേ കേൾക്കുന്നുണ്ട് വീഡിയോ വീഡിയോ കാണുന്നില്ലേ ഇല്ല ഇപ്പോ വീഡിയോ ഓഫ് ആയി വീഡിയോ ഓൺ ഉണ്ടോ ഓഫ് ഉണ്ടോ ഇത്ര സമയം ഉണ്ടായിരുന്നു വീഡിയോ ഇപ്പോ ഓഫ് ആയി ഇപ്പോ ഓൺ ആണോ ഇപ്പോ കേൾക്കുന്നുണ്ടോ ആ ഓക്കേ 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 സാർ सर सुगल रिकॉर्डिंग ऑन सर गुड इवनिंग ऑल ഞാൻ ശ്രീന ടിഡി ആന്റി നാർക്കോട്ടിക് സെൽ കോർഡിനേറ്റർ ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്തമാറ്റിക്സ് ആന്റി നാർക്കോട്ടിക് സെല്ലും ആന്റി റാഗിംഗ് സെല്ലും ശ്രീനാരായണ കോളേജ് നാട്ടിക ഐക്യുഎസ്സിയുമായി സംയുക്തമായി സംഘടിപ്പിക്കുന്ന നാർക്കോട്ടിക്സ് ആൻഡ് ഇറ്റ്സ് ഇഫക്ട് ഓൺ റാഗിംഗ് എന്ന വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നാർക്കോട്ടിക് സെൽ അതുപോലെ തന്നെ കോളേജിലേക്ക് എത്തുന്ന യുവതലമുറയിൽ നിന്നും റാഗിംഗ് എന്ന ഭീതിയെ തുടച്ചുമാറ്റുക എന്ന ലക്ഷ്യവുമായി യുജിസി നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചു വരുന്ന സെല്ലാണ് ആന്റി റാഗിംഗ് സെൽ ഈ രണ്ട് സെല്ലുകളും എല്ലാ വർഷവും വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസുകൾ നൽകി വരുന്നുണ്ട് ഈ വർഷവും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കാനായി ഞങ്ങൾ ശ്രമിച്ചപ്പോഴാണ് ഈ കോവിഡ് പശ്ചാത്തലം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വെബിനാർ സംഘടിപ്പിക്കേണ്ടി വന്നത് ആദ്യമായി നമ്മുടെ കലാലയത്തിന്റെ പ്രിൻസിപ്പാളും ഈ വെബിനാറിന്റെ അധ്യക്ഷയുമായ ഡോക്ടർ റീന രവീന്ദ്രൻ മാമിനെ ഞാൻ ഈ വെബിനാറിലേക്ക് സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു ടീച്ചറിന് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല അത്യാവശ്യമായ ഒരു മീറ്റിംഗിലാണ് ജോയിൻ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു അടുത്തതായി ഈ പ്രോഗ്രാമിന്റെ മുഖ്യ അതിഥിയെ അതായത് സുരേന്ദ്രൻ സാറിനെ ഞാൻ പരിചയപ്പെടുത്താം തൃശൂർ ജില്ലയിലെ എറവ് സ്വദേശമായ അദ്ദേഹം കൊമേഴ്സിൽ ബിരുദവും സൈക്കോളജിയിൽ മാസ്റ്റർ ബിരുദവും നേടി 1998 സർക്കാർ സർവീസിൽ പ്രവേശിച്ചു 2003 കേരള പോലീസിൽ SI ആയി നിയമനം ലഭിച്ചു ഇപ്പോൾ വടക്കേക്കാട് സ്റ്റേഷൻ SHO ആയി സേവനമനുഷ്ഠിക്കുന്നു ഇതിലുപരിയായി ഇദ്ദേഹം ഒരു പ്രശസ്തനായ എഴുത്തുകാരൻ കൂടിയാണ് 9 പുസ്തകങ്ങൾ രചിക്കുകയും ടെലിഫിലിമുകൾക്ക് തിരക്കഥ രചിക്കുകയും ചെയ്ത അദ്ദേഹം വിജിലൻസിന് വേണ്ടി ഒരു ഷോർട്ട് ഫിലിം തിരക്കഥ എഴുതി സംവിധാനം നിർവഹിക്കുകയും ചെയ്തു സാറിനെ ഈ വെബിനാറിലേക്ക് ഞാൻ അഭിമാനത്തോടെ ആദരപൂർവം സ്വാഗതം ചെയ്തുകൊള്ളുന്നു അടുത്തതായി നമ്മുടെ കോളേജിന്റെ IQAC കോർഡിനേറ്ററും കോളേജിലെ എല്ലാ ആക്ടിവിറ്റികളുടെയും മാർഗദർശിയുമായ ഡോക്ടർ ജയ ടീച്ചറെയും ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു അടുത്തതായി ഈ കോളേജിലെ ഓരോ സ്റ്റുഡന്റിനെയും അവരുടെ പ്രശ്നങ്ങളെയും മനസ്സിലാക്കി അവരിൽ ഒരാളായി നിന്ന് മുന്നേറാൻ സഹായിക്കുന്ന ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെന്റർ UBA എന്നിവയുടെ കോർഡിനേറ്ററും കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ പ്രിയങ്ക ടീച്ചറെ ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അടുത്തതായി മലയാളം ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസറും NSS പ്രോഗ്രാം ഓഫീസറും അതിലുപരിയായി ഹൃദയസ്പർശിയായ കഥകളുടെ സൃഷ്ടാവുമായ ആര്യ ടീച്ചറെയും ആര്യ ആന്റി റാഗിംഗ് സെൽ കോർഡിനേറ്ററും കൊമേഴ്സ് അസിസ്റ്റന്റ് പ്രൊഫസർ സുരഭി ടീച്ചറെയും മറ്റെല്ലാ സഹപ്രവർത്തകരെയും ഈ വെബിനാറിൽ സന്നിഹിതരായ എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ ഈ വെബിനാറിലേക്ക് സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു ആ
സർ പ്രിൻസിപ്പാളും ഐ ക്യു എസ് സി കോർഡിനേറ്ററും ജോയിൻ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ സർ? അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയി സെഷനിലേക്ക് പോവാം. സാറിന് ഞാൻ സാദരം ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. തിരക്ക് പിടിച്ച ഒരു സമയത്താണ്, അത് കാരണം എന്താ പറയാ, പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളും ഒന്നും ഇല്ല ഈ വെബിനാറിൽ ചേരുന്നതിന്. പക്ഷെ ദൈനംദിനമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയമാണ് ഈ സെമിനാറിന്റെ വിഷയം. ആന്റി ഡ്രഗ്സും അതുപോലെ ആന്റി റാഗിങ്ങും ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളിലാണ് ഊന്നിക്കൊണ്ടാണ് സംസാരിക്കേണ്ടത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ, കേൾക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ആന്റി ഡ്രഗ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2018 മുതലുള്ള കണക്കിലെടുത്തതാണ്. 2018 മുതൽ 2019 വരുമ്പോൾ ഓരോ വർഷവും ഒരു 20% ഇൻക്രീസ് ആണ് കേസുകൾ ഉണ്ടാകുന്നത്, വർധനവാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ എക്സൈസിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിക്കുന്ന കണക്കുകളനുസരിച്ച് 2018 20% കേസുകളുടെ എണ്ണത്തിൽ കൂടുന്നു. ഈ 2019 ആയപ്പോ 20% കൂടി. 2019 നിന്ന് 2020 ആകുമ്പോൾ 23% കേസുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ കാലഘട്ടത്തിലെ ഓരോ വർഷം ചെല്ലും തോറും നമ്മളുടെ കേസുകളുടെ എണ്ണം കൂടി കൂടി വരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥിനികൾക്കിടയിൽ ഡ്രഗ്സിന്റെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചു വരുന്നു. അതുപോലെ കാരിയേഴ്സിന്റെ ഈ ഇതിന്റെ ഏജന്റുമാരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് ഇതിനെതിരെ എന്ത് ആക്ഷൻ ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് എന്നുള്ള അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ഘട്ടം. നമ്മൾ നിയമപാലകരോ അതല്ലെങ്കിൽ അധ്യാപകരോ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഉന്മൂലനം ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ കഴിയില്ല. ഇത് നിയന്ത്രിക്കണമെങ്കിൽ ആദ്യം വീടുകളിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മുടെ എന്താ പറയാ, നമ്മുടെ ദൗത്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് വീടുകളിൽ നിന്നാണ്. ഒരു കുട്ടി സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ, സ്കൂളിലേക്ക് അവനെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ, അവൻ വീട്ടിൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്കൂളിൽ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ കോളേജിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു ചുമതല, ധാർമ്മികമായ ചുമതല മാതാപിതാക്കൾക്കുണ്ട്. പറയുകയാണെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നിടത്തൊക്കെ നമ്മൾ ആദ്യം പറയുന്നത്, നിങ്ങൾ വീടുകളിൽ അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി മക്കൾ ഇവരൊരുമിച്ചിരുന്ന് ഒരു നേരമെങ്കിലും ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കണമെന്നാണ് നമ്മൾ പറയുക. നമ്മൾ ഉച്ചയ്ക്കോ വൈകിട്ടോ എപ്പോഴെങ്കിലും കുടുംബാംഗങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. കാരണം ആ ഭക്ഷണം കഴിക്കുമ്പോഴാണ് അവര് ഒരു തുറന്ന മനസ്സ് നമുക്കിടയിൽ, ഈ ഇരിക്കുന്ന മനുഷ്യർക്കിടയിൽ ഒരു തുറന്ന മനസ്സ് അപ്പോഴാണ് ഉണ്ടാകുകയുള്ളു. അപ്പോ ഏതെങ്കിലും ഒരു നേരം വീടുകളിൽ അച്ഛൻ അമ്മ മക്കൾ ഇവരൊരുമിച്ച് ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക. വിദ്യാർത്ഥിനിയുടെ ഏറ്റവും വലിയ ചങ്ങാതി, മകന്റെ മകളുടെ ഏറ്റവും വലിയ ചങ്ങാതി അമ്മയായിരിക്കണം എന്ന് ഞങ്ങൾ പലയിടത്തും പറയുന്നു. അമ്മയാകണം ആദ്യ ചങ്ങാതി. ഈ അമ്മ അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഒരു 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 എന്താ പറയുക, തുറന്ന് പറയാനുള്ള ഒരു മനസ്സ്, ഒരു പാകത കുട്ടികൾക്കും ഉണ്ടായിരിക്കണം. ആ കാര്യങ്ങളും തുറന്നു പറയാം. വീട്ടിലുണ്ട മറ്റേ സ്കൂളിൽ കോളേജിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തുറന്നു പറയുക. അതുപോലെ തന്നെ എന്തെങ്കിലും അവൻ നേരിടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ഇപ്പൊ പലപ്പോഴും അറിയാം, ഈ സൈബർ ക്രൈംസിലെ പലപ്പോഴും കുറ്റകൃത്യങ്ങൾ തുറന്നു പറയുന്നില്ല, പലവരും തുറന്നു പറയുന്നില്ല, കുട്ടികൾ പെൺകുട്ടികൾ തുറന്നു പറയുന്നില്ല. ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയമാകുന്നത് എങ്ങനെയാണ്, ഈ സൈബർ ക്രൈമിൽ ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയമാകുന്നത് വീട്ടുകാരോട് കുട്ടികൾ തുറന്നു പറയാത്ത കാരണമാണ് ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയമാകുന്നത്. അത് അല്ലെങ്കിൽ ഒരു അപരിചിതൻ എന്റെ ഫോട്ടോ എടുത്തു, അല്ലെങ്കിൽ ഒരാള് എന്റെ ഒരു ബന്ധു ഫോട്ടോ എടുത്ത് തന്നെ ബ്ലാക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ തുറന്നു പറയാനുള്ള കഴിവ് കുട്ടിക്കുണ്ടാവണം. അപ്പൊ ആ കഴിവ് ഇല്ല. അതുപോലെ തന്നെയാണ് ഈ തുറന്ന് സംസാരിക്കാനുള്ള ഒരു ആർജവം കുട്ടികൾക്ക് ഉണ്ടാകണമെങ്കിൽ കുട്ടികളെ ഏറ്റവും വലിയ ചങ്ങാതി അമ്മയായിരിക്കണം. അച്ഛൻ അമ്മയാണ് പ്രധാനമായിട്ട് ഉണ്ടാകേണ്ടത്, എന്നിട്ട് നമ്മൾ അച്ഛനെ പറയുന്നുള്ളൂ, അച്ഛനായിരിക്കണം. അതുപോലെ തന്നെ വീട്ടിൽ ഒരു സൗഹൃദ അന്തരീക്ഷം ഉണ്ടായിരിക്കണം. ഈ സൗഹൃദ അന്തരീക്ഷം ഉണ്ടായാലാണ് ഇത്തരം നാർക്കോട്ടിക്സ്, ഇത്തരം മയക്കുമരുന്ന്, അതല്ലെങ്കിൽ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് കുട്ടികളെ നമുക്ക് രക്ഷിക്കാൻ കഴിയുന്നത്. വീടിന്റെ ഉള്ളിൽ ഒരു സൗഹൃദ അന്തരീക്ഷം ഉണ്ടാകുകയും എല്ലാം തുറന്നു പറയാവുന്ന ഒരു പാകത മക്കൾക്കുണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഈ മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്ന്, അതല്ലെങ്കിൽ ഇത്തരം ആസക്തികളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയും. ഇനി എൻഫോഴ്സ്മെന്റിന്റെ ഭാഗം പറയുകയാണെങ്കിൽ, എൻഫോഴ്സ്മെന്റ് ഇപ്പൊ നമ്മള് പെരുമാറ്റത്തിന്റെയാണ്, ബിഹേവിയറിന്റെ കാര്യമാണ് ഇത് പറഞ്ഞത്. എൻഫോഴ്സ്മെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ എക്സൈസ് ആകട്ടെ, പോലീസ് ആകട്ടെ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനമാകട്ടെ, അവിടെ സ്കൂളുകൾ ഉണ്ടാക്കുകയും
ഇതുപോലെ ചെറിയ ചെറിയ സ്കോഡുകൾ ഉണ്ടാക്കുകയും ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ വളരെ സക്രിയമായിട്ട് ആരംഭിക്കുകയും ചെയ്യണം. ഇതൊരു പെർപ്പച്വൽ സിസ്റ്റമാണ്. അതായത് ഒരു ഒരു പ്രത്യേക ഒരു കാലഘട്ടത്തേക്ക് മാത്രമുള്ളതല്ല, പെർപ്പച്വൽ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകേണ്ട ഒരു സിസ്റ്റമാണ് ഈ ആന്റി ഡ്രഗ്സ് കമ്മിറ്റികൾ അല്ലെങ്കിൽ സ്കോഡുകളിലൊക്കെ പ്രവർത്തനം. അവരെ ഇത് തുടർച്ചയായിട്ട് മോണിറ്റർ ചെയ്യുകയും തുടർച്ചയായി കുട്ടികളെ നിരീക്ഷിക്കുകയും ഒബ്സർവ് ചെയ്യുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അതല്ലാണ്ട് ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ ഇത് അവസാനിപ്പിക്കുക എന്ന് പറയുന്നൊന്നും നടക്കില്ല. നമ്മളിത് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തുടരണം. കുറെ കുട്ടികളെ ഇതുപോലുള്ള ആന്റി ഡ്രഗ്സ് പ്രവർത്തനങ്ങളിലേക്ക് അത്തരം എന്താ പറയുക അത്തരം ആക്ടിവിറ്റീസിലേക്ക് കുട്ടികളെ പങ്കെടുപ്പിക്കണം. അത്തരം കാര്യങ്ങൾ അധ്യാപകർ ചെയ്യണം, പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യണം, അതുപോലെ സാമൂഹ്യ സംഘടനകൾ അവരും ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവരും ഇത്തരം കാര്യങ്ങളിൽ സക്രിയമായിട്ട് പെരുമാറുകയും ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യുന്ന കരിയേഴ്സിനെ കണ്ടെത്തുകയും അവരെ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ അവരെ അവിടെ വെച്ചിട്ട് ഇല്ലാതാക്കുകയോ ചെയ്യാൻ നമുക്ക് കഴിയും. അപ്പോൾ അധ്യാപകർ, രക്ഷാകർത്താക്കൾ, പോലീസ് ഉദ്യോഗസ്ഥർ, സാമൂഹിക പ്രവർത്തകർ, പഞ്ചായത്ത്, ഇതിന്റെ എല്ലാം ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം മൂലം മാത്രമേ നമുക്ക് ഈ ഇത്തരം ആന്റി ഡ്രഗ്സ് ഉപയോഗം അതുപോലെ ലഹരി ഉപയോഗങ്ങളെ കുറയ്ക്കാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ അതല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ റാഗിംഗ് വരുന്നത്. റാഗിങ്ങിന് ശക്തമായ ഒരു നിയമം കേരളത്തിൽ, കേരള പ്രൊഹിബിഷൻ ഓഫ് റാഗിംഗ് ആക്ട്, പ്രൊഹിബിഷൻ ഓഫ് റാഗിംഗ് ആക്ട് വളരെ ശക്തമായ നിയമമാണ്, വളരെ ശക്തമായ നിയമമാണ്. ആ നിയമം അനുസരിച്ച് ഏതെങ്കിലും റാഗിങ് റിപ്പോർട്ട് ചെയ്താൽ അത് ഉടനെ തന്നെ അത് അന്വേഷിക്കുകയും അതിന്റെ റിപ്പോർട്ട് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലെ SHOക്ക് ആ സ്ഥാപന അധികാരി ഉടനെ തന്നെ നൽകുകയും ചെയ്യണം. റാഗിങ്ങിനെ കുറിച്ച് വിവരം ലഭിച്ചതിന് ശേഷം അത് നൽകാതിരിക്കുകയോ വിവരം നൽകാതിരിക്കുകയോ തെറ്റായ രീതിയിൽ അത് പ്രോസസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്ഥാപന ഉടമയ്ക്കെതിരെ വരെ, അതായത് ആ കോളേജ് അധികാര സ്ഥാപനത്തിന് ആ മേലാധികാരിക്കെതിരെ വരെ കേസുകൾ എടുക്കാനുള്ള നിയമം പ്രൊഹിബിഷൻ, അതിൽ പ്രൊഹിബിഷൻ ഓഫ് ആക്ടില് അത് പറയുന്നുണ്ട്, സെക്ഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും റാഗിങ്ങിന്റെ ഏതെങ്കിലും പരാതി വന്നാൽ കൃത്യമായി അന്വേഷിക്കുകയും അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും കൃത്യമായി അതിനെ അത് കേസ് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്ഥാപന അധികാരി എടുക്കേണ്ടതാണ്. അപ്പൊ റാഗിങ് എപ്പോഴും ഡ്രഗ്സുമായിട്ട് നിങ്ങൾ നോക്കിക്കോളൂ, പല കേസുകളിലും ഡ്രഗ്സിന്റെ പിൻബലത്തോട് കൂടിയിട്ടാണ് റാഗിങ് ഉണ്ടാകുന്നത്. ഡ്രഗ്സ് സ്കോഡുകൾ കോളേജ് ക്യാമ്പസിൽ വളരെ ശക്തവും വളരെ സജീവമായി നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെ റാഗില്ല, കാരണം നല്ലൊരു അവയർനെസ് കുട്ടികളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ആന്റി ഡ്രഗ്സ് സ്കോഡും അതുപോലെ തന്നെ ആന്റി റാഗിങ് കമ്മിറ്റികളും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടാകേണ്ടതാണ്. അത്തരം കമ്മിറ്റികൾ രൂപീകരിക്കുകയും അതിനെ കൃത്യമായിട്ട് മന്ത്ലി മന്ത്ലി അതിനെ മോണിറ്റർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ കുറേയേറെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അതുപോലെ ഈ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് അവിടെ ഒരു സർവൈലൻസ് ഉണ്ടാവുകയും ഒബ്സർവേഷൻ ഉണ്ടാവുകയും ക്യാമ്പസ് ഒബ്സർവ് ചെയ്യാൻ പോലീസിന് കഴിയുകയും ചെയ്യും. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കോളേജിന് നടത്താൻ കഴിയണം. അതുപോലെ തന്നെ ഇനിയിപ്പോ ഇതിൽ പെട്ടുപോയ ഒരു കുട്ടി, അതായത് ഡ്രഗ്സ് മൂലം ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കുട്ടിയെ വീട്ടുകാർക്ക് തിരിച്ചറിയാൻ എളുപ്പമാണ്, കാരണം അവൻ ഒറ്റയ്ക്കിരിക്കും, ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ പഠനത്തിൽ ഇതുവരെ നല്ല ഉയർന്ന നിലവാരം പുലർത്തി അവൻ പഠനത്തിൽ പിന്നോക്കം പോരുന്നു, കൂടുതൽ സമയം ഉറങ്ങുന്നു, ഇനി ഉറങ്ങിയില്ലെങ്കിൽ തന്നെ കൺതടങ്ങളിലെ ഒരു വീർമത കാണുന്നു, അതുപോലെ തന്നെ കുളിക്കുന്നതിന് കൂടുതൽ സമയം, ബാത്റൂമിൽ കയറി കുളിക്കുന്നതിന് കൂടുതൽ സമയം എടുക്കുന്നു, എന്തിനും കൂടുതൽ സമയം അവൻ എടുക്കും ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കുട്ടികൾ. അതുപോലെ തന്നെ അവൻ മറ്റ് ചിന്തകളിൽ നിന്ന് അതല്ലെങ്കിൽ കുടുംബത്തിന്റെ മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ അവൻ വ്യത്യസ്തനായിട്ട് അവൻ മാറിയിരിക്കാൻ ആഗ്രഹിക്കും. ഇങ്ങനെ കുട്ടികളിൽ എന്തെങ്കിലും പ്രിവേഷൻ കണ്ടു കഴിഞ്ഞാൽ വീട്ടു രക്ഷിതാക്കൾ ആ വിവരം ഉടനെ തന്നെ അധ്യാപകരെ, കൺസേൺഡ് അധ്യാപകരെ അറിയിക്കും. അധ്യാപകരെ കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകളുടെ സഹായത്തോട് കൂടിയിട്ട് ഈ കുട്ടിയുടെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിയുകയും വേണം അവർക്ക്. ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ അവന് പ്രോപ്പർ ആയിട്ടുള്ള ചികിത്സയാണ്, കൗൺസിലിംഗ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ തൃശ്ശൂരൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൗൺസിൽ ചെയ്യാൻ ചാലക്കുടിയിലുണ്ട്. ചാലക്കുടിയിലെ എക്സൈസിന്റെ സഹായത്തോട് കൂടിയിട്ട് അവിടെ ഹോസ്പിറ്റലില്, ചാലക്കുടി ഹോസ്പിറ്റലില് എക്സൈസിന്റെ സഹായത്തോട് കൂടിയിട്ട് അവിടെ സെല്ല് വർക്ക് ചെയ്യുന്നുണ്ട്. കുട്ടികളെ അതിൽ നിന്ന് വീണ്ടും റീഹാബിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെല്ലുണ്ട് അവിടെ. അതുപോലെ തന്നെ തൃശ്ശൂര് മാനസികാരോഗ്യ ആശുപത്രിയിലെ മറ്റേ ലഹരി വിമുക്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെല്ല് പ്രവർത്തിക്കുന്നുണ്ട്, ഡോക്ടർ സുബ്രഹ്മണ്യന്റെ കീഴില് വേറൊരു ഒരു സെല്ല് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ സർക്കാർ തലത്തിലെ ലഹരി വിമുക്തിക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ സർക്കാർ തലത്തിൽ നടത്തുന്നുണ്ട്. അതല്ലാണ്ട് പ്രൈവറ്റ് ജൂബിലി മിഷന്റെ കീഴില് രാമവർമ്മപുരത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു, അത് പക്ഷെ പേയബിൾ ആണ്, പക്ഷെ അവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അഡിക്ഷൻ വന്നവർക്ക് ട്രീറ്റ്മെന്റും നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുണ്ട്. അപ്പൊ അത്തരം അതിനെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുക.
അതുപോലെ തന്നെ വളരെ ജാഗരൂകരായിട്ട്, കാരണം ഈ 14 വയസ്സിനും 20 വയസ്സിനും ഇടയിലാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഈ ഡ്രഗ്സിലേക്ക് പോകുന്നത്. അപ്പോൾ വളരെ ജാഗരൂകരായിരിക്കുക, കാരണം തലമുറയെ സംരക്ഷിക്കുക എന്നുള്ളത് പഠനം കൊണ്ട് മാത്രമല്ല അവരുടെ പെരുമാറ്റത്തിനും അവരുടെ വ്യക്തിത്വത്തിനും കൂടിയുള്ള ഒരു വളർച്ചയാണ് വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത്. അല്ലാണ്ട് അറിവ് മാത്രമല്ല, കോമൺ സെൻസ് അല്ലെങ്കിൽ അറിവ് മാത്രമല്ല, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് അവർക്ക് കുറെ എഡ്യൂക്കേഷണൽ നോളജ് മാത്രമല്ല, അവരുടെ വ്യക്തിത്വത്തെ വ്യക്തിത്വത്തിന്റെ വികാസം കൂടി നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ പൗരസമൂഹത്തെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മൾ അധ്യാപകരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്തിന്റെ ഒക്കെ ഒരു ഉത്തരവാദിത്തം കൂടിയാണ്. ആ ഉത്തരവാദിത്തത്തോടു കൂടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വെബിനാർ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഒഫീഷ്യലി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാനും ആശംസകൾ അർപ്പിക്കാനുമായി ഞാൻ പ്രിയങ്ക ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു മിനിറ്റ് കേട്ടോ. ആ സാറേ കഴിഞ്ഞോ, ടോക്ക് കഴിഞ്ഞോ സാറിന്റെ, സുരേന്ദ്രൻ സാറേ? ആ കഴിഞ്ഞു കഴിഞ്ഞു, ഷോർട്ടാണ്, വളരെ ദീർഘിപ്പിക്കുന്നില്ല. ഞാന് തിരുനേരണ്ടല്ലോ വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. നമ്മള് കോളേജിൽ വന്ന് നേരിട്ട് എടുക്കുന്ന പോലെയല്ല ടീച്ചർ, അങ്ങനെയാണെങ്കിൽ ശ്രീനാരായണ കോളേജിലെ ആന്റി നാർക്കോട്ടിക് സെല്ലിന്റെയും ആന്റി റാഗിംഗ് സെല്ലിന്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ കോളേജിലെ IQSC യുടെയും ആഭിമുഖ്യത്തിൽ നാർക്കോട്ടിക്സ് ആൻഡ് ഇറ്റ്സ് ഇഫക്ട് ഓൺ റാഗിംഗ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള വെബിനാറിൽ UBA ഉന്നത ഭാരത് അഭിയാന്റെയും അതോടൊപ്പം തന്നെ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൽ എന്ന സെല്ലിന്റെയും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നമുക്കിപ്പോ മനസ്സിലായില്ലേ, വളരെ തിരക്കുള്ളൊരു വ്യക്തിയാണ് സുരേന്ദ്രൻ സാറ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് വേണ്ടി രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് നമ്മുടെ ഈ ഗൂഗിൾ പ്ലാറ്റ്ഫോം എത്തിച്ചേർന്ന അദ്ദേഹത്തിനോടുള്ള സ്നേഹവും നന്ദിയും ഇതോടൊപ്പം തന്നെ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഇനി സാറ് പറഞ്ഞത് വെച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മഞ്ഞ വന്ന് പേഴ്സണലായിട്ട് കാണണമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എനിക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാനായിട്ട് സാറിന്റെ സഹായവും എനിക്ക് പൂർണ്ണമായിട്ടുണ്ടായിരിക്കും. ഞാനും സാറും ഒരുമിച്ചാണ് സൈക്കോളജി പഠിച്ചിരുന്നത്. ഇപ്പോഴും ഞങ്ങൾ വളരെ നല്ല റിലേഷൻ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് 100% ഉറപ്പ് പറയാനായിട്ട് സാധിക്കും, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഈ ഏരിയയിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫേസ് ചെയ്യാനായിട്ട് ഞാനും സാറും ഒക്കെ നിങ്ങളോടൊപ്പം 100% ഉണ്ടായിരിക്കുമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളുന്നു. ഒരിക്കലും നമ്മൾ ആ മാർഗത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ അവിചാരിതമായിട്ട് നമ്മൾ കാരണമായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ തെറ്റുകളിലേക്ക് വീഴുന്നത്, മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് നമ്മൾ അറിയാതെ വഴുതി പോകാനായിട്ട് ചാൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുക്തി നേടാനായിട്ട് ഓരോ വിദ്യാർത്ഥിയും ഓരോ മാതാപിതാക്കളും തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനൊരാള് നിങ്ങളെ കൈപിടിച്ച് ഉയർത്താനായിട്ട് അവസരത്തിൽ അത്യാവശ്യമാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും എന്റെ മുഖവും നിങ്ങളുടെ ആന്റി നാർക്കോട്ടിക് സെല്ലിന്റെയും അതോടൊപ്പം തന്നെ ആന്റി റാഗിംഗ് സെല്ലിന്റെയും കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള സുരഭി ടീച്ചർ, ശ്രീന ടീച്ചർ, പിന്നെ ഞാൻ നമ്മുടെ കോളേജിലെ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിന്റെ കോർഡിനേറ്ററും കൂടിയാണ്. അതോടൊപ്പം തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഹെൽപ്പ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സാറിനോട് എപ്പോഴും നമുക്ക് സർവീസ് ചോദിക്കാം. അങ്ങനെ എല്ലാ വിധത്തിലുള്ള സഹായവും സഹകരണവും എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമെന്ന് കോളേജിന്റെ പേരിൽ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഞാൻ ഉറപ്പു പറയട്ടെ. എല്ലാവിധ സ്നേഹവും എല്ലാതും അറിയിച്ചുകൊണ്ട് സാറേ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. സാർ, എന്റെ ഒരു കുറച്ച് സംശയങ്ങളൊന്ന് ഞാൻ ചോദിച്ചോട്ടെ സാർ? ഹലോ സാർ. സാർ പറഞ്ഞു എങ്ങനെയാണ് നാർക്കോട്ടിക്സ് ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെ എങ്ങനെ തിരിച്ചറിയാം എന്ന് പറഞ്ഞു. അതുപോലെ എങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് അവര് എത്തിച്ചേരുന്നതെന്നും സാറ് പറഞ്ഞു. പക്ഷെ അങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെ അവരുടെ കൂട്ടുകാർക്ക് എങ്ങനെ തിരുത്തി കൊണ്ടുവരാം, അവർക്ക് എങ്ങനെയൊക്കെ സഹായിക്കാം?